ക്ലൈമാക്സ് ക്ലൈമാക്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എൻ്റെ ബേസ് എന്ന് പറയുന്നത് പറയണത് സിന്ദൂരച്ചപ്പാണ് അപ്പം സിന്ദൂര ചെപ്പ് അങ്ങനെയുള്ളൊരു കുട്ടികൾക്ക് വേണ്ടി അത് എങ്ങനെ എടുക്കാമെന്നിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി സിന്ദൂര ചപ്പ് നല്ല രീതിയിൽ അന്ന് പോയൊരു ഇതാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു മെയിൻ ഒരു എലിമെൻറ്റ് ഉണ്ട് ഈ ആന മൂന്ന് പേരെ കൊല്ലും എന്ന് പറയുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ യൂസഫ് അലി സാറിന് ആണ് അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ നമ്മുടെ ഗാനങ്ങൾ എഴുതുന്ന യൂസഫ് അപ്പോൾ കേച്ചേരിയിൽ ഞാൻ പോയിട്ട് ഞാൻ ഗുരുവായൂർ പോയിട്ട് അവിടെ വന്ന് അദ്ദേഹത്തെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ടൊരു ഇതാണ് അതിൽ ഞാൻ ഇതൊന്ന് എടുത്താൽ മാത്രം വേറെ ഫുൾ കഥയല്ല ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ അതിൽ ഒരു എലിമെൻറ്റ് ഞാൻ എടുക്കുന്നത് ഈ ഈ ആന മൂന്ന് പേരെ കൊല്ലും എന്നുള്ള ഒരു ഇത് സാറ് എടുത്തോളാം പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നാൽ ഇതിരിക്കട്ടെ ഒരു ദക്ഷിണ എന്ന് പറഞ്ഞു ഞാനൊരു എമൗണ്ട് കൈ കൊടുത്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി ഇതിൻ്റെ ഒരു കഥയുടെ ഒരു എലിമെൻറ്റ് ഞാൻ തന്നെ ഉണ്ടാക്കി ആദ്യം ഇങ്ങനെ അച്ഛന് ഒരു ആന ഇതെല്ലാം വെച്ച് സി വി ബാലകൃഷ്ണനാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത് അപ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് എങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ദിവസം ഞാൻ എറണാകുളത്ത് നിന്ന് കാറിൽ വരുന്ന സമയത്ത് എൻ്റെ എൻ്റെ ഒരു ഡ്രൈവർ എന്ന് പറയാൻ പറ്റില്ല എൻ്റെ ഒരു ബ്രദർ എൻ്റെ കൂടെപ്പുറപ്പ് തന്നെയാണ് സതീഷ് എൻ്റെ അടുത്ത് പറഞ്ഞു സാറേ നമുക്കൊരു കാര്യം ചെയ്താൽ ഈ ആനയുടെ കഥയില്ലേ അത് സാറ് എൻ്റെ പരിപൂർണമായിട്ടുള്ള ഇതായോ ഞാൻ ഞാൻ ഞാനെല്ലാം ഞാൻ എൻ്റെ എൻ്റെ ഈ എല്ലാ കഥയുടെ ഒരു എലിമെൻറ്റ് ഞാൻ സതീശനടുത്ത് പറയും അപ്പോൾ ഈ സതീഷിനടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളൊരു കൂടെ എന്ന് വെച്ചാൽ സതീശനത് അപ്പോൾ കേട്ടിട്ട് പോയാൽ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു സതീശൻ വേറെ ആരെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുള്ള ഇത് വരുന്നതാണ് നമുക്ക് എപ്പോഴും അത് ആവശ്യമുള്ളൊരു കാര്യമാണ് ഇപ്പം ഞാൻ പറയുന്ന ഒരു കഥ മുഴുവൻ അത് പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നിങ്ങളടുത്ത് മൂന്ന് നേരത്ത് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഒരു എലിമെൻറ്റ് മാറ്റണം എന്ന് തോന്നി കഴിഞ്ഞാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യണം അത് അപ്പോൾ അങ്ങനെ ഞാൻ സതീഷിനടുത്ത് ഈ കഥ പറഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ ക്ലൈമാക്സ് എന്ത് ചെയ്യണം അതായത് ഇവിടെ കല്യാണം മുടക്കാൻ മഞ്ജുവിൻ്റെ കല്യാണം മുടക്കാനായിട്ട് ആന വന്ന് ഇതെല്ലാം നശിച്ച് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ആന എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ ഒരു ടീം അപ്പോൾ പണ്ട് ഇതിലൊരു കഴുത്തിലൊരു മണി കെട്ടി കൊടുത്തിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടികൾ വരുമ്പോഴത്തേക്ക് ആ അപ്പം അന്ന് നമ്മൾ അങ്ങനെ കെട്ടി കൊടുക്കുമ്പോൾ പറയും ഇത് ജീവിതത്തിൽ ഒരിക്കലും ഇത് പൊട്ടിക്കാവ് ഈ പൊട്ടിക്കരുത് പൊട്ടിച്ചാൽ അന്നത്തെ കുട്ടികളുടെ ഇതായിട്ട് അപ്പം എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ പൊട്ടിച്ചാൽ നിന്ന് അങ്ങനത്തെ പിണങ്ങി എന്നാണ് വിചാരിക്കുന്നത് എന്നൊക്കെ ഒരു സംഭവം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു സാറേ ആ മാല പൊട്ടിച്ചിട്ടിട്ട് അങ്ങ് ആറ്റിലോട്ട് കയറി ഞാൻ കാട്ടിപ്പോയാലും തീയും അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ മിണ്ടായിരുന്നു അപ്പോൾ എൻ്റെ എൻ്റെ മനസ്സിൽ പോയത് എവിടെ പറഞ്ഞാലും ഒരു ഒരു മാറ്റർ ഉണ്ടതിൽ ഒന്ന് ആന പിണങ്ങിപ്പോയി അത് വേണമെങ്കിൽ സ്ഥാപിച്ചെടുക്കുക രണ്ട് ഈ ആന മൂന്ന് പേരെ കൊല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് പേരെ ഓൾറെഡി കൊന്നു കഴിഞ്ഞു അപ്പോൾ ഒരാൾ ബാക്കിയുണ്ട് അപ്പോൾ ഈ വേണ്ടി വന്നാൽ ഈ ആന വേറൊരു കഥ ഇതിൻ്റെ ഒരു സ്വീകലല്ലാതെ വേറൊരു കഥയുണ്ടാക്കിയിട്ട് ഈ ആനയെ അതുമായിട്ട് ലിങ്ക് ചെയ്താൽ അത് വീണ്ടും എടുക്കാൻ പറ്റുന്നൊരു സബ്ജക്റ്റ് ആവുമല്ലോ എന്നൊക്കെ എൻ്റെ മനസ്സിൽ പോയി അന്ന് അത് ഞാൻ വന്ന് സി വി ബാലക്ഷണെന്ന് പറഞ്ഞു ഇതാക്കിയാൽ മതി ക്ലൈമാക്സ് ഇതാണ് എൻ്റെ ഒരു ആയിട്ട് അത് തന്നെയായിരുന്നു എൻ്റെ ക്ലൈമാക്സ് നായകന് വലിയ പ്രാധാന്യം ഈ ആനയുടെ ചേഷ്ടകളിലായിരുന്നു ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുട്ടികളാണ് ആ സിനിമ കൊണ്ടുപോയത് ചിലപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ മോനും മോളും ഇപ്പം അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഈ സിനിമ കാണണം എന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുപോയല്ലേ പറ്റും ഞാൻ പോകുമ്പോൾ എൻ്റെ വൈഫ് വരനെ അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് നാല് ടിക്കറ്റായി അത് അതിൻ്റെ ഒരു വേറൊരു ടെക്നിക്കെന്നു മാത്രമേ ഉള്ളൂ മനോഷ് ഗജൻ നമ്മുടെ സല്ലാഭം കഴിഞ്ഞിട്ട് എനിക്ക് മനോഷ് ഗെജാനുമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല അപ്പം ആ പേര് തന്നെ ഇതിൽ വരട്ടെ എന്ന് വിചാരിച്ചു സല്ലാഭത്തിൻ്റെ പേര് തന്നെ മഞ്ജു ഇതും തന്നെ ഇതിലാവട്ടെ എന്ന് വിചാരിച്ചിട്ട് മണി ഈ മൂന്ന് പേരും കൂടെ ഇതോട്ട് ഞാൻ ആക്കിയത് അങ്ങനെയാണ് അത് ചെയ്തത് അപ്പം അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല ലാഭം കിട്ടിയ പടം തന്നെയാണത് നല്ല ലാഭം കിട്ടിയ പടമാണ് അല്ലാതെ പാട്ടുകളും നന്നായിപ്പോയി ഒരു വിധം അതിൽ ഒരു ആനയുടെ ഒരു കുട്ടിയാനയുടെ ഒരു സീക്വൻസ് ഉണ്ട് അപ്പം അത് ഈ ആനയ്ക്ക് വലിയൊരു ദോഷമുണ്ട് അത് മണ്ണ് വരുത്തും ഒരു കുട്ടിയാന അപ്പോൾ അതിനുവേണ്ടി വലിയ പലകൾ വാങ്ങിച്ച് ഞങ്ങൾ അടിച്ചു അതിൻ്റെ അകത്താണ് നിർത്തിയിരിക്കുന്നത് ഭയങ്കര കുശ്രത കുർബനെന്ന് വെച്ചാൽ ഭയങ്കര കുർബനാണ് എൻ്റെ ആദ്യത്തെ പോർഷൻ കാണിച്ചിരുന്ന ആന അപ്പം ഈ രണ്ടാനും കൂടെ മെയിൻ്റെ ചെയ്ത് പോകാനും നമുക്ക് പറ്റുന്നില്ല മെയിൻ്റെ ഇൻ ദി സെൻസ് മറ്റേ ആ ചുമ്മാ അവിടെ കെട്ടിയിട്ടിട്ട് പോകാൻ പറ്റില്ല ഷോ സീൻസ് വരുമ്പോൾ അല്ല അപ്പോൾ ഒരു കാര്യം നമ്മൾ പ്ലാൻ ചെയ്തു നമുക്ക് രണ്ട് യൂണിറ്റ് ആയിട്ട് വർക്ക് ചെയ്യാം ഒരു യൂണിറ്റ് ഞാൻ ബ്ലസ്സി ഇല്ലേ നമ്മുടെ ഡയറക്ടർ ബ്ലസ്സി ഞാനും ഒരു യൂണിറ്റ് വർക്ക് ചെയ്യാം സുന്ദർ ഇപ്പറ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പാട്ട് ഞങ്ങളെടുത്തേക്കാം പാട്ട് കുട്ടിയാരനയുടെ പാട്ട് ഞങ്ങളെടുത്ത് എടുത്ത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു കുട്ടിയാരെയും കൊണ്ട് പാട്ട് ചെയ്യാൻ പോയി അപ്പോൾ പോയപ്പോഴത്തേക്ക് അവിടെ ഒരു ഷൂട്ടിംഗ് ഒരു ചെത്തുകാരൻ അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് സൈക്കിളിൽ വന്ന് ചെത്തിയിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചു ഒരു ഷോട്ട് ഞങ്ങളെടുത്തോട്ടേന്ന് ചോദിച്ചു അപ്പോൾ ആൾ പറഞ്ഞു ആ അയാൾക്ക് അഭിനയിക്കാൻ താല്പര്യം അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങൾ അവിടെ സൈ തകത്ത് സൈക്കിളിൽ ചാരി വെച്ചിട്ട് നിങ്ങൾ മൂത്ര ഒഴിക്കുമ്പോൾ നിൽക്കുക ഞങ്ങളിവിടുന്ന് ആനയെ വിടും ആന വന്ന് കള്ളു ഓടിക്കും നിങ്ങൾ ഓടിക്കാൻ പോകണം ആന നിങ്ങളെ തട്ടിയിട്ടുണ്ട അങ്ങനെ വല്ലതും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഷോട്ട് വെച്ചു ആദ്യം അയാൾ അങ്ങനെ നിർത്തി ഈ ആനയെ പിടിച്ചുകൊണ്ട് പോയി ആ കുടത്തിൻ്റെ അകത്ത് കൊണ്ടുപോയപ്പോൾ അത് അതിൻ്റെ അകത്ത് കൈയിട്ടു തിരിച്ച് ഞങ്ങൾ പിടിച്ചുകൊണ്ട് വന്ന് നിർത്തിയിട്ട് ടേക്കാണ് അപ്പോഴും ഇത് അങ്ങോട്ട് പോയാൽ മതി നമുക്ക് അത് കഴിഞ്ഞാൽ കക്ഷോട്ട് എടുക്കാതെ വിചാരിച്ച് ഈ നിങ്ങളത് ഇട്ട് കണ്ട അറിയാം ഇത് ഇവിടെ നിന്ന് പോയി നേരെ അയാളുടെ ഇതിൽ പോയി കൈയിട്ട് കള്ളു ഓടിച്ച് അയാൾ ഓടി വന്നപ്പോഴത്തേക്ക് അയാളെ തട്ടിയാക്കി വെള്ളത്തിലിട്ട് ഒറ്റ ഷോട്ട് കിട്ടിയത് അപ്പോൾ അങ്ങനെയൊക്കെ ഗുരുത്തൊക്കെ ഇട്ട് കിട്ടി ഇവിടെ ഷോട്ടുകളാണ്